السلام عليكم ورحمة الله وبركاته. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മഹത്തായ മാസം. സ്വലാത്തുകളെ കൊണ്ട്, മദ്ഹുകളെ കൊണ്ട്, മൗലിദുകളെ കൊണ്ട് ധന്യമാക്കേണ്ട മഹത്തായ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പരിശുദ്ധ മാസത്തിൽ ധാരാളം സ്വലാത്തുകളെ നാം വർദ്ധിപ്പിക്കണം. അല്ലാഹു നമുക്ക് വലിയ തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. ദുന്യവിയായ ഉഖ്രവിയായ സകലമാന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ്. സ്വലാത്തിന് ഇത്ര വലിയ മഹത്വം ലഭിക്കാനുള്ള കാരണം എന്താണ്? അത് അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു മഹത്തായ അമലായത് കൊണ്ടാണ്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബിയെ. പരിശുദ്ധ ഖുർആനിൽ ഞാനും എന്റെ മലക്കുകളും, തീർച്ചയായും ഞാനും എന്റെ മലക്കുകളും ചെയ്യുന്ന ഒറ്റ ഒരു അമൽ, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള പേരിലുള്ള സ്വലാത്ത് മാത്രമാണ്. അപ്പൊ സ്വലാത്തിന് ഇത്ര വലിയ ഫവർ ലഭിക്കാനുള്ള കാരണം, മഹത്വം ലഭിക്കാനുള്ള കാരണം, അത് അല്ലാഹും അവന്റെ മലക്കുകളും സദാസമയം ചൊല്ലുന്ന ചെയ്യുന്ന ഒരു അമലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും മഹാമുത്ത് നബിയുടെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങളും സ്വലാത്തുകളും സ്വലാമുകളും ചൊല്ലുക, വർദ്ധിപ്പിക്കുക, അധികരിപ്പിക്കുക. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന സ്വലാത്ത് ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവിന്റെ ഈ വിശാലമായ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നമുക്കും, ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്, ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങൾ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ കാലങ്ങളായി നാം കൊണ്ട് നടക്കുന്നു. ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സങ്കടങ്ങളുണ്ട്, കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അതെല്ലാം മാറാൻ വേണ്ടി ദിവസവും പതിവാക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ സ്വലാത്ത് ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. ഏതൊരാൾക്കും, ഏത് സാധാരണക്കാർക്കും ചൊല്ലാൻ പറ്റിയ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. സ്വലാത്തുൻ നാരിയ അറിയാത്തവര് ആരും ഉണ്ടാവുകയില്ല. നാർ എന്ന് പറഞ്ഞാൽ തീ, തീ പടരുന്നത് പോലെ, തീ ആളിക്കത്തുന്നത് പോലെ നാര്യത്ത് സ്വലാത്ത് ഒരു ഉദ്ദേശം കരുതി ചൊല്ലിയാൽ അതിന്റെ ഫലം പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ലഭിക്കുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാർ സ്വലാത്ത് നാരിയ എന്ന പേര് ലഭിക്കാനുള്ള കാരണം. സ്വലാത്ത് തഫ്രീജിയ എന്ന പേരും സ്വലാത്ത് നാരിയെ കൊണ്ട്. സ്വലാത്തുൻ നാരിയ നമ്മുടെ ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കാൻ, വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടാൻ ഓരോ ദിവസവും എത്ര പതിവാക്കണം, എത്ര ചൊല്ലണമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാമ ഖുർത്തുബി തങ്ങൾ വലിയ മഹാനാണ്. തഫ്സീർ ഖുർത്തുബി എന്ന തഫ്സീറിന്റെ മഹാനവരുകൾ ഉണ്ടാക്കി, വലിയ തഫ്സീറാണ്. അലാമ ഖുർത്തുബി, മഹാനായ ഖുർത്തുബി തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വഖാലൽ ഇമാമൽ ഖുർത്തുബി റഹ്മത്തുല്ലാഹി അലൈഹി മൻ താവമ അലാ ഹാദിഹി സ്വലാത്തൻ നാരിയ കുല്ല യൗമിൻ മിഅത്ത മറ, ഒരാൾ നൂറ് വട്ടം എല്ലാ ദിവസവും സ്വലാത്തുൻ നാരിയ ചൊല്ലിയാൽ, പതിവാക്കിയാൽ, ഫർജല്ലാഹു ഹമ്മുഹു, അവന്റെ എത്ര വലിയ ഹമ്മുണ്ടെങ്കിലും, എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും, ഫറജല്ലാഹു ഹമ്മുഹു ഗമ്മുഹു, അവന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ടെൻഷനുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അല്ലാഹു മാറ്റിക്കൊടുക്കും.
വകശവ കർബുഹു വലറുഹു അവന്റെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കും കഷ്ടപ്പാടുകൾ മാറ്റി കൊടുക്കും എല്ലാ ദിവസവും 100 വട്ടം ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ വയസ്സറ അംറുഹു അവൻ ഉദ്ദേശിച്ച കാര്യം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും ഇന്നത്തെ ദിവസം 100 വട്ടം നാം സ്വലാത്തു നാരിയ ഒരു ഉദ്ദേശം മനസ്സിൽ കരുതി ചൊല്ലിയാൽ ഇന്നത്തെ എന്ത് ആവശ്യമാണോ എന്ത് ഉദ്ദേശമാണോ എന്ത് ആഗ്രഹമാണോ വയസ്സറല്ലാഹു അംറുഹു അവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും വനബ്ബറ സിർഹു വലാ ഖുദ്റത്തി വഹസന ഹാലുഹു അവന്റെ അവസ്ഥകൾ നന്നാക്കി കൊടുക്കും ووسع رزقه അവന്റെ رزق الله വിശാലമാക്കി കൊടുക്കും എല്ലാ ദിവസവും 100 വട്ടം സ്വലാത്തു നാരി ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ സാമ്പത്തിക മാന്ദ്യം അല്ലാഹു കൊടുക്കൂല കീശയിൽ പൈസ ഇല്ല കയ്യിൽ പണമില്ല എന്നുള്ള ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് ഒരു ടെൻഷൻ അവന്റെ ജീവിതത്തിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ വീട്ടിൽ ഉണ്ടാവില്ല അതാണ് സ്വലാത്തു നാരിയുടെ മുഖ്യം വഫതഹ ലഹു ഒരുപാട് മഹത്വങ്ങളുണ്ട് വഫതഹ ലഹു അബ്വാബൽ ഖൈറാത്ത് ഖൈറിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു അവനിക്ക് തുറന്നു കൊടുക്കും അവൻ ഒരു സ്ഥലത്തും പരാജയപ്പെടൂല ഒരു കുടുക്കിലും പെടൂല ഒരു കള്ളക്കേസിലും പെടൂല അതേപോലെ തന്നെ വഅമിനഹു മിൻ ഹബാതിസിദ്ദഹ്റ് കാലമുസീബത്തുകളിൽ നിന്ന് അതേപോലെ തന്നെ മാരകമായ രോഗങ്ങൾ വൈറസുകളിൽ നിന്ന് രക്ഷപ്പെടും നിപ പോലെയുള്ള വൈറസുകൾ പനികള് കൊറോണ പോലെയുള്ള വൈറസുകൾ എന്തെല്ലാം പല പേരുകളിൽ അറിയപ്പെടുന്ന വൈറസുകൾ നമ്മുടെ നാടുകളിലുണ്ട് കാല മുസീബത്തുകൾ ഓരോ കാലത്തിറങ്ങുന്ന മുസീബത്തുകൾ രോഗങ്ങള് വൈറസുകൾ പല പേരിൽ അറിയപ്പെടുന്ന രോഗങ്ങൾ അതിൽ നിന്നെല്ലാം വലിയ രക്ഷ വലിയ ഹിഫ്ൽ സലാമത്ത് ലഭിക്കും അതേപോലെ തന്നെ ദുരന്തങ്ങള് ഭൂകമ്പങ്ങള് സുനാമികള് എന്തെല്ലാം അപകടങ്ങള് ദുരന്തങ്ങള് കാല മുസീബത്തുകൾ ആഫത്തുകൾ രോഗങ്ങൾ ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ സർവ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും വഅൽഖിയ മഹബ്ബത്തുൻ ഫിൽ ഖുലൂബ് അതേപോലെ തന്നെ ജനങ്ങളുടെ കൽബിൽ അവനോടുള്ള ഒരു മഹബ്ബത്ത് ഇഷ്ടം അള്ളാഹുട്ടോട് കൊടുക്കും ജനങ്ങൾ അവനെ ആദരിക്കും ബഹുമാനിക്കും എല്ലാ ദിവസവും 100 വട്ടം സ്വലാത്തു നാരിയെ ചൊല്ലിയാൽ ഇത് ഞാനല്ല പറയുന്നത് അല്ലാമ കുർത്ത് വിത്തങ്ങളാണ് പറയുന്നത് അതേപോലെ തന്നെ വലാഹു അവൻ അള്ളാഹുവിനോട് എന്താണോ ദുആ ചെയ്യുന്നത് എന്താണോ ചോദിക്കുന്നത് ആ ദുആക്ക് അള്ളാഹു പെട്ടെന്നുള്ള ഇജാബത്ത് അള്ളാഹു കൊടുക്കും പെട്ടെന്നുള്ള ഇജാബത്ത് കൊടുക്കും വലാ യസ്അലുല്ലാഹ ശൈഇൻ ഇല്ലാ അതാ വലാ തഹ്സുലു ഹാദിഹിൽ ഫാദാ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മഹാനായ അല്ലാമ ഖുർത്തുബി തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ എല്ലാ ദിവസവും 100 വട്ടം ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞു എന്നിട്ട് മഹാനവരുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് വലാ തഹ്സുലു ഹാദിഹിൽ ഫായിദാ ഈ വലിയ ഫായിദകൾ ഗുണങ്ങൾ ഈ ഫലങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇല്ലാ ബിഷറത്തിന് ഒരു ഷറത്തുണ്ട് ആ ഷറത്ത് പാലിച്ചാലേ നമുക്ക് ഈ പറഞ്ഞ ഫായിദകൾ ഗുണങ്ങൾ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഏതാണ് ആ ഷറത്ത് അൽ മുദാവമത്തു അലൈഹ സ്വലാത്തു നാരിയ പതിവാക്കണം ഒരു ദിവസം രണ്ട് ദിവസം കൂടിയാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെയല്ല എല്ലാ ദിവസവും 100 വട്ടം ചൊല്ലണം 100 വട്ടം ചൊല്ലാൻ കൂടിയാൽ ഒരു 10-15 മിനിറ്റ് മതി അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ ഇത് എല്ലാ ദിവസവും മരണം വരെ മരിക്കുന്നതുവരെ 100 വട്ടം പതിവാക്കിയാൽ ജീവിതകാലം മുഴുവനും 100 വട്ടം പതിവാക്കിയാലാണ് ഈ വലിയ ഫായിദ ലഭിക്കുന്നത് ഇനി പെട്ടെന്ന് കാര്യം സാധിക്കണം എങ്കിൽ എത്ര വട്ടം ചൊല്ലണം അത് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് നടന്നു കിട്ടണം വലിയ പ്രയാസത്തിൽപ്പെട്ടു കുടുക്കിൽപ്പെട്ടു അല്ലെങ്കിൽ ജയിലിലൊക്കെ പെട്ടു അല്ലെങ്കിൽ മാരകമായ രോഗം എന്തും ആകട്ടെ അള്ളാഹു ആകട്ടെ ഔദഫ് ബലാലി ഒരു ബലാ നീങ്ങിക്കെട്ടണം
ഒരു ബലാഗ് നീങ്ങിക്കെട്ടണം എങ്കിൽ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു ഫല്യക്രവ് അവൻ ചൊല്ലട്ടെ അത് ഈ സ്വലാത്ത് തഫ്രീജിയ ഈ സ്വലാത്ത് തഫ്രീജിയ എന്ന് പറഞ്ഞാൽ സ്വലാത്തു നാരിയ വല്യ തവസ്സൽ ബിഹൈൽ നബി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തവസ്സലാക്കി അവൻ ദുആ ചെയ്യട്ടെ അറബാ തആലാ ബി വഅർബഅ മിയത്തി വഅർബഅ വഅർബഈന മറാ 4444 വട്ടം ചൊല്ലിയാൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും തീപ്പാറും വേഗത്തിൽ മഹാന്മാർ ഒരുപാട് ഇതിന്റെ അനുഭവങ്ങൾ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല എന്ത് നിയത്ത് വെച്ചാണോ എന്ത് ഉദ്ദേശം കരുതിയാണോ ചൊല്ലിയത് അത് പെട്ടെന്ന് അല്ലാഹു ഹാസിലാക്കി കൊടുക്കും അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൽ ലദീ തൻഹല്ല ബിഹിൽ ഉഖദ് വതൻഫരിജ് ബിഹിൽ ഖുറബ് വതഖുല്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാം بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അതുപോലെ തന്നെ സ്വലാത്തു നാരിയുടെ മഹത്വങ്ങളും എമ്പാടും കിതാബുകളിൽ മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. മഹാനായ അല്ലാമ ഥൈനൂരി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരാള് സ്വലാത്തു നാരിയ എല്ലാ ദിവസവും മൻ ഖറാദി സ്വലാത്ത് ദുബ്ര കുല്ലി സ്വലാത്തിൻ ഇഹ്ദ അശറ മറ പതിനൊന്ന് വട്ടം പതിവാക്കിയാൽ വാരിതായി പതിവായി കൊണ്ടു നടന്നാൽ അവന്റെ റിസ്ക് മടങ്ങൂല സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകൂല ദാരിദ്ര്യം വരൂല കയ്യിൽ പണം ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു ഗതികേട് ഒരു പ്രയാസം അള്ളാഹു അവന്റെ ജീവിതത്തിൽ കൊടുക്കൂല. അതേപോലെ തന്നെ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം ഇഹ്ദം വ അർബഊന മറ വ ഇൻ മൻ താവമ അലിയാ കുല്ല യൗമിൻ ഇഹ്ദം വ അർബഊന മറ ബാദ സ്വലാത്തി സുബ്ഹ് സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം 41 വട്ടം പതിവാക്കിയാൽ നല്ല മുറാദു അവന്റെ അവന്റെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ കാണാം. എല്ലാ ദിവസവും 11 വട്ടം ഒരാൾ പതിവാക്കിയാൽ ആകാശത്തിൽ നിന്ന് അല്ലാഹു റിസ്ക് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി കൊടുക്കും. അത് ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു കൊടുക്കുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ട്. ഇൻഷാല്ല നമുക്ക് മറ്റൊരു സമയത്ത് സ്വലാത്തു നാരിയുടെ മഹത്വങ്ങൾ പറയാം. അല്ലാഹു സ്വലാത്തു നാരിയെ ജീവിതത്തിൽ പതിവാക്കുവാനുള്ള വലിയ ഭാഗ്യം നൽകി അല്ലാഹു ഭാവികളായ സാധുക്കളായ നമ്മെ അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ സ്വലാത്തു നാരിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും നീ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളെയും നീ പൂർത്തിയാക്കി തരണേ അല്ലാ. മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും എത്രയും പെട്ടെന്ന് നീ സാധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സുകളിൽ നൂറുകണക്കായ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം പടച്ചവനെ നീ നാരിയത്തു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് അതെല്ലാം നീ പരിഹരിച്ച് മാറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാ. കടം ബാക്കിയാക്കി ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം ഖൈറായ ജോലി നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും കൃഷികളിലും തോട്ടങ്ങളിലും വീടുകളിലും ഭാര്യമക്കളിലും മാതാപിതാക്കളിലും വാഹനങ്ങളിലും ഞങ്ങളുടെ ഇൽമുകളിലും ഞങ്ങളുടെ അറക്കാത്ത് സക്കനാത്ത് ിൽ ഞങ്ങളുടെ ആയുസ്സില് ഞങ്ങളുടെ സംസാരങ്ങളിൽ എല്ലാത്തിനും നീ വലിയ ഹൈറും ബർക്കത്തും സന്തോഷവും നീ നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഫളിയത്താക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ അസൂയക്കാരുടെ മുമ്പിൽ ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ.
പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ഞങ്ങളറിയാത്ത രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തോ ഉണ്ടെങ്കിൽ പടച്ചവനെ നാരത്ത് സ്വലാത്തിന്റെ വറുക്കത്തുകൊണ്ട് അതെല്ലാം നീ കാമിലായ ആജലായ ശിഫ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഒരു രോഗവുമില്ലാതെ ജീവിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകണേ അല്ലാ, സിഹ്റ് കണ്ണീർ ശൈത്വാനത്ത് റുഹാനത്തടക്കമുള്ള സർവപ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഷർറുകളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തരക്ഷിക്കണേ അല്ലാ, പടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകണേ അല്ലാ, പെട്ടെന്നുള്ള എല്ലാവിധ മരണങ്ങളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേ അല്ലാ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി നല്ല ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകണയല്ല, ചീത്ത മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല, അപകട ദുരന്തങ്ങളിൽ ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാത്തിരക്ഷിക്കണയല്ല. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. السلام عليكم.